അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റി ആണ്. ബോത്ത് മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റി യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമുക്ക് ഒരു 4 യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് പഠിക്കാനുള്ളത്. മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെന്റേജ്, മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റി. മാസ് പെർസെന്റേജും മോൾ ഫ്രാക്ഷനും ഞാൻ ഇരിക്കുമ്പോൾ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റി ആണ്. That is equal to number of moles of solute divided by volume of solution in liter. അതാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് 1 മോളാർ NaOH എന്ന് പറയുമ്പോൾ is equal to 1 മോളാർ NaOH-ലുള്ള നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 1 മോൾ. 1 മോൾ ഓഫ് NaOH ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 0.2 മോൾ, അപ്പൊ 1 മോൾ NaOH-ലുള്ള നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 0.2 മോളാർ NaOH എടുക്കുകയാണെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 0.2 മോൾ ആയിരിക്കും. 0.2 മോളിൽ 1 ലിറ്റർ. ഈ 1 മോളാർ NaOH നിന്നും 0.2 മോൾ NaOH നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എത്ര വോളിയം NaU, ദിസ് 1 മോളാർ NaOH നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് നോക്കാം M1V1 is equal to M2V2 എന്നാണ് ഒരു ചെറിയ സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. ഇതിൽ എം എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്, വി എന്ന് പറയുന്നത് വോളിയം. ഇപ്പൊ എം മൊളാരിറ്റി, ബി വോളിയം. അപ്പൊ നമുക്ക് ഇതിലിപ്പോ സപ്പോസ് എം വൺ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് 0.2 മോൾ NaOH ആണ്. അപ്പൊ അതിന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 0.2 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ മൊളാരിറ്റി 0.2, നമ്മളത് ഉണ്ടാക്കി എടുക്കുന്ന 1 ലിറ്ററിലാണ് ഈ 0.2 മോൾ NaOH. അപ്പൊ 1000 ml ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എം ടു എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഈ 1 മോളാർ NaOH എന്നാണ്. അപ്പൊ 1 ml നമുക്ക് അതിന്റെ വോളിയമാണ്, എത്ര വോളിയം 1 മോളാർ NaOH എന്നാണ് നമുക്ക് 0.2 മോൾ NaOH ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ഇത് V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ V2 ഈസ് ഈക്വൽ ടു 0.2 ഇൻറ്റു 1000 ml ഡിവൈഡഡ് ബൈ 1 ml. വിച്ച് ഈസ് ഈക്വൽ ടു 200 ml. 100 ml കിട്ടി. അപ്പൊ നമുക്ക് 200 ml 1 മോളാർ NaOH ആണ് വേണ്ടത് 0.2 മോൾ NaOH പ്രിപ്പയർ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ 200 ml ബാക്കി നമ്മൾ അത് 1 ലിറ്ററിലായിട്ട് ആക്കുമ്പോൾ ബാക്കി നമ്മൾ വാട്ടർ വെച്ച് ഡയലൂട്ട് ചെയ്യും. പക്ഷേ നമ്മൾ വാട്ടർ വെച്ച് ഡയലൂട്ട് ചെയ്താലും ആ സൊല്യൂഷനിലുള്ള NaOH-ന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 0.2 തന്നെയായിരിക്കും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അടുത്ത നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് NaOH ഇൻ ദ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് ഇറ്റ്സ് 4 ഗ്രാം ഇൻ ഇനഫ് വാട്ടർ ടു ഫോം 250 ml ഓഫ് സൊല്യൂഷൻ. അപ്പൊ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോല്യൂ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നമുക്കിവിടെ തന്നിരിക്കുന്നത് 4 ഗ്രാം ഓഫ് NaOH എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. നമുക്കിവിടെ NaOH-ന്റെ മാസാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്നും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞത് ഈക്വൽ ടു, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. സോ നമുക്കിവിടെ മാസ് തന്നിട്ടുണ്ട് 4 ഗ്രാം. NaOH-ന്റെ മോളാർ മാസ് എന്ന് പറയുന്നത് 40 ഗ്രാം മോൾ ഇൻവേഴ്സ് ആണ്, 0.1 മോൾ. നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി നമുക്ക് ഇത് ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യാം. ഈ 0.1 നമുക്ക് ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യാം. 0.1 മോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ, നമുക്കിവിടെ തന്നിരിക്കുന്ന 250 ml ആണ്. ഇപ്പൊ നമുക്ക് ഇതിനെ ലിറ്ററിലായിട്ട് കൺവേർട്ട് ചെയ്യാം. 0.250 ലിറ്റർ. അപ്പൊ നമുക്കിവിടെ ആൻസർ കിട്ടും. ഈ ലിറ്റർ മേലിട്ട് പോകുമ്പോ നമുക്ക് 0.4 മോൾ ലിറ്റർ ഇൻവേഴ്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.4
അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം, മൊളാലിറ്റി എന്താ നോക്കാം. അപ്പൊ നമ്മൾ മൊളാലിറ്റി കണ്ടു, ഇനി നമുക്ക് മൊളാലിറ്റി നോക്കാം. മൊളാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kg ഓഫ് സോൾവെന്റ്, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എം. അപ്പൊ മൊളാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പൊ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ kg. അപ്പൊ നമുക്ക് മൊളാലിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു, നമുക്ക് അത് വെച്ചിട്ട് ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡെൻസിറ്റി ഓഫ് 3 molar സൊല്യൂഷൻ ഓഫ് NaCl ഈസ് 1.25 gram milliliter inverse. കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. നമുക്ക് മൊളാലിറ്റി എവിടെ നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്, മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ kg. ഇപ്പൊ നമുക്കിവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്കിവിടെ അറിയാം, 3 molar. പക്ഷെ മാസ് ഓഫ് സോൾവെന്റ് നമുക്കിവിടെ തന്നിട്ടില്ല, നമുക്കിവിടെ ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl എന്ന് പറയുന്നത് NaCl which is equal to 3 molar. നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl is equal to mass of NaCl divided by molar mass. നമുക്ക് ഇവിടെ നമ്പർ ഓഫ് മോൾസ് മോൾസ് ഓഫ് NaCl അറിയാം, നമുക്ക് മോളാർ മാസ് അറിയാം, നമുക്ക് മാസ് ഓഫ് NaCl നമുക്ക് കണ്ടുപിടിക്കാം. സോ മാസ് ഓഫ് NaCl എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് NaCl ഇൻറ്റു മോളാർ മാസ് ഇറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ നമ്പർ ഓഫ് മോൾസ് 3 molar. അപ്പൊ 3 mol ഇൻറ്റു മോളാർ മാസ് ഓഫ് NaCl എന്ന് പറയുന്നത് 58. അപ്പൊ നമുക്കറിയാം ഇത് ഇതും വെട്ടിപ്പോവും, നമുക്ക് ഇവിടെ കിട്ടും 175.5 gram. ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഈ സൊല്യൂഷന്റെ ഡെൻസിറ്റി ഇവിടെ തന്നിട്ടുണ്ട്, ഡെൻസിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പൊ നമുക്ക് ഈ സൊല്യൂഷന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. സോ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1.25 gram milliliter inverse ഇൻറ്റു നമുക്ക് എന്നിട്ടിത് ഇത് 1 liter സൊല്യൂഷൻ. അപ്പം നമുക്കത് ml ലേക്ക് ആക്കുമ്പോ 1000 ml. അപ്പൊ നമുക്ക് കിട്ടും 1250 gram. അപ്പൊ നമുക്ക് ഈ സൊല്യൂഷന്റെ മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് കിട്ടി 1250. നമുക്ക് മാസ് ഓഫ് സോൾവെന്റ് നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും, മാസ് ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഈസ് NaCl മൈനസ് മാസ് ഓഫ് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് മാസ് ഓഫ് സോൾവെന്റ് നമുക്ക് അതാണ് ഇവിടെ കിട്ടാണ്ടിരുന്നത്, മാസ് ഓഫ് സോൾവെന്റ്. അപ്പൊ നമുക്ക് മാസ് ഓഫ് സോൾവെന്റ് കിട്ടി, ദാറ്റ് ഈസ് 1074.5 gram ആണ് മാസ് ഓഫ് സോൾവെന്റ്. ഇനി നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി എന്ന് പറയുന്നത് എം ആണ്. സോ എം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇവിടെ എത്രയാണ്, 3 mol ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ kg. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഗ്രാമിലാണ് കിട്ടിയേക്കുന്നത് മാസ് ഓഫ് സോൾവെന്റ്, 1074.5 gram. അപ്പൊ നമുക്ക് kg ആക്കണമെങ്കിൽ ഡിവൈഡ് ബൈ 1000. അപ്പൊ നമുക്കിവിടെ കിട്ടും 3 mol ഡിവൈഡഡ് ബൈ 5 kg വിച്ച് ഈസ് ഈക്വൽ ടു 2.79 m. അപ്പൊ നമുക്ക് NaCl സൊല്യൂഷന്റെ മൊളാലിറ്റി കിട്ടി. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കണു, മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.